ശ്രീ രാജീവ് ഇതേ കേസിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ കസ്റ്റംസിൻ്റെ കയ്യിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആദ്യം ചോദിച്ചത് മുഖ്യമന്ത്രി നടത്തുന്ന അന്വേഷണം ചീഫ് സെക്രട്ടറി നടത്തുന്ന അന്വേഷണം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണോ ആദ്യം ഒരന്വേഷണവും ഇല്ലെന്ന് പറയുന്നു പിന്നീട് ഇവരുടെ നിയമനം സംബന്ധിച്ച് നിരവധി വാർത്തകൾ വരുമ്പോൾ നിയമനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു വ്യാജ ബിരുദത്തെപ്പറ്റിയുള്ള വാർത്തകൾ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വ്യാജ ബിരുദത്തെക്കുറിച്ചുള്ള പരാതി വരുന്നു സർക്കാർ കമ്പനി തന്നെ കൊടുക്കുന്നു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ഇന്ന് മാധ്യമങ്ങളിലൂടെ കള്ളക്കടത്ത് പ്രതികളുമായി നിരന്തരം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ബന്ധപ്പെട്ടതിൻ്റെ ടെലിഫോൺ രേഖകൾ വരുമ്പോൾ അതിന്മേൽ കൂടി ചീഫ് സെക്രട്ടറിയുടെ സമിതിയുടെ അന്വേഷണം വ്യാപിപ്പിക്കുന്നു അങ്ങനെ പുറത്തു വരുന്ന വിവരങ്ങൾക്കനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മേൽ കൂടുതൽ കൂടുതൽ അന്വേഷണം നടത്തുക എന്നതാണോ സർക്കാരിൻ്റെ നയം അല്ല അതിനകത്ത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആദ്യം നടത്തുന്നത് കസ്റ്റംസ് കസ്റ്റംസാണ് അവരാണ് ആദ്യം ഇത് പിടികൂടിയിട്ടുള്ളത് അതിനെ തുടർന്ന് ഇവനകത്ത് ഗൗരവമേറിയിട്ടുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ടെററിസത്തിൻ്റെ ഭാഗം കൂടിയുണ്ട് എന്ന് അവർ മലകി അതാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ ഗുണഭാഗമായി എൻ ഐ എ അന്വേഷിക്കുന്നു അവരന്വേഷിക്കുന്ന ഈ രണ്ട് ഏജൻസികൾക്കും ഗവൺമെൻറ്റിൻ്റെ കടലാസ് കൊടുക്കുക ഇങ്ങനെ ഒരാൾ ഞങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ ഒറ്റ സൂചന മതി അപ്പോൾ അതനുസരിച്ചുകൊണ്ട് സിവിൽ സർവീസിൻ്റെ മൂന്നാം വകുപ്പിൻ്റെ ഒൻപത് എ പ്രകാരം നടപടി എടുത്താൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേന്ദ്രത്തെ അറിയിക്കണം വിത്ത് ഡീറ്റെയിൽ റീസൺ നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫ് പേഴ്സണൽ സ്റ്റാഫിലുള്ള ഏതെങ്കിലും സിവിൽ സർവീസിലല്ലാത്ത ആർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഇതേ തരത്തിലുള്ള ബന്ധത്തിൻ്റെ സൂചന ഉണ്ട് എന്ന് വന്നാൽ ഒരു സെക്കൻഡിൻ്റെ മൈക്രോ സെക്കൻഡ് പോലും എടുക്കില്ല ആ പുറത്താക്കാൻ വേണ്ടി ഒരു മൈക്രോ സെക്കൻഡ് പോലും എടുക്കില്ല കേരളത്തിലെ മന്ത്രിയെക്കുറിച്ച് ആരോപണം വന്നപ്പോൾ ആ രൂപത്തിൽ കർക്കശമായ നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമാണ് കേരളത്തിലുള്ളത് എന്നാൽ ഇത് ഇതിൻ്റെ പ്രശ്നം ഇദ്ദേഹം സിവിൽ സർവെൻ്റാണ് അത് സംബന്ധിച്ച് വന്ന പ്രശ്നത്തിൽ ഗവൺമെൻറ് ഒരു അന്വേഷണത്തിൽ ഇട്ടു ചീഫ് ചീഫ് സെക്രട്ടറിയെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയേയും ചുമതലപ്പെടുത്തി ഇപ്പോൾ വന്ന പ്രശ്നങ്ങളിൽ ആ അന്വേഷണത്തിൽ ഗൗരവമായ പ്രശ്നമുണ്ടെന്ന് വന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഒരു മിനിറ്റ് പോലും താമസിക്കില്ല ഇനിയിപ്പോൾ കസ്റ്റംസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വിനു നേരത്തെ വ്യക്തമാക്കി കസ്റ്റംസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കസ്റ്റംസിന് വിവരം കിട്ടുകയാണ് അത് അവർ ഗവൺമെന്റിനറി അറിയിക്കുകയാണ് അപ്പോൾ വാലിഡ് റീസൺ ആയി നമുക്കൊരു സിവിൽ സർവെന്റിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത ആളാണെങ്കിൽ ആ നിമിഷം പുറത്താക്കും ഒരു സംശയവും ഇല്ല